प्रियदे मम मोहम नीयरिन्यो मम मोहम नीयरिन्यो अनुरागिणी इतायन करलिल विरिञ्ञ पूकल वैशाख पौर्णमियो निशयुडे चेंगिलयो आरो पाडुं श्रृंगार पदमो कोगिल कूजनमो वैशाख पौर्णमियो देवांगनंगल कैयोळिञ्ञ तारकम सायान सानुविल विलोल मेघमाय ഇന്നത്തെ എപ്പിസോഡിൽ കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ഗാനങ്ങളും അതിൻ്റെ വിശേഷങ്ങളും കല്യാണി രാഗത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും കൂടുതൽ അറിയാം. നമസ്കാരം ഏവർക്കും. സുരേഷ് ദാസ് മ്യൂസിക്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒപ്പം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രാഗസമന്വയത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ മോഹന രാഗത്തിൻ്റെ സവിശേഷതകളും മോഹന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ഗാനങ്ങളുടെ അവതരണമായിരുന്നു. ആ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഏവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കല്യാണി രാഗത്തിൻ്റെ സവിശേഷതകളും കല്യാണി രാഗത്തിൽ കമ്പോസ് ചെയ്ത ഏതാനും ഗാനങ്ങളുടെ അവതരണവും അതിൻ്റെ വിശേഷങ്ങളുമാണ്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. സംഗീത സംബന്ധമായ പുതിയ പുതിയ എപ്പിസോഡുകൾ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ടച്ച് ചെയ്യുക. ഇനി കല്യാണി രാഗത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കർണാടക സംഗീതത്തിലെ 72 മേളകർത്ത രാഗങ്ങളിൽ 65-ാമത്തെ രാഗമാണ് കല്യാണി രാഗം. മേളകർത്ത രാഗ പദ്ധതി പ്രകാരം മേച കല്യാണി എന്ന പേരിലാണ് ഈ രാഗം അറിയപ്പെടുന്നത്. സന്തോഷം, സ്നേഹം, ഭക്തി ഇവയെല്ലാം ഈ രാഗത്തിലൂടെ പ്രകടമാക്കുവാൻ കഴിയും. ഇതൊരു പ്രതിമധ്യമ രാഗമാണ്. ഈ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം സരിഗമ പാധനീസ സാനിദ മാഗരി സ. ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം സ ചതുർസ്വരി ഋഷഭം റീ അന്തരഗാന്ധാരം ഗ പ്രതിമധ്യമം മാ പഞ്ചമം പാ ചതുർസ്വരി ദൈവതം ധ കാകളി നിഷാദം നീ സ എന്നിവയാണ്. ഋഷഭം, ഗാന്ധാരം, മധ്യമം, ദൈവതം, നിഷാദം എന്നീ സ്വരങ്ങൾ രാഗഛായാസ്വരങ്ങളാണ്. എന്തെന്നാൽ രാഗഭാവം വെളിവാക്കുന്ന സ്വരങ്ങൾ എന്നർത്ഥം. ഇനി ഈ രാഗത്തിൻ്റെ വെസ്റ്റേൺ സ്കെയിൽ ഒന്ന് നോക്കാം. സി, ഡി, ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി, സി എന്നിങ്ങനെയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ യമൻ എന്ന രാഗത്തിന് തുല്യമായ രാഗമാണ് കല്യാണി രാഗം. ഇനി ഈ രാഗത്തിൻ്റെ രാഗസഞ്ചാരങ്ങളും സ്വരസഞ്ചാരങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. സരിഗമപദമദപമഗരേ സരിഗരി സാനിധാപ പദനിസ സരിഗമപദനിസ രീ ദഗരി സനി വദനി സരി സ
ഇനി ഈ രാഗത്തിലെ പ്രധാന കൃതികളെ പരിചയപ്പെടാം. ഏതൊരു സംഗീത വിദ്യാർത്ഥിയും ഗീതങ്ങൾ വിഭാഗത്തിൽ പഠിക്കുന്ന കമല ജാതള എന്ന് തുടങ്ങുന്നൊരു ഗീതം പ്രശസ്തമായ ഗീതം. കമല ജാതള വിമല സുനയന കരിവരദ കരുണാംബു ധേയേ കരുണ ശരദേ കമല കാന്ത. ആദ്യതാള വർണ്ണ വിഭാഗത്തിൽ ഏവരും പഠിക്കുന്ന ഒരു പ്രശസ്തമായ വർണ്ണമാണ് ഇനി കീർത്തനങ്ങൾ ഏതൊക്കെ എന്ന് നോക്കിയാൽ ശ്യാമശാസ്ത്രികളുടെ പ്രശസ്തമായ ഒരു കീർത്തനം ഹിമാദ്രി സുതേ പാഹിമാം വരദേ പരദേവദേ ഹിമാദ്രി സുതേ പാഹിമാം വരദേ പരദേവദേ ഹിമാദ്രി സുതേ പാഹിമാം മുത്തുസ്വാമി ദീക്ഷിതരുടെ കമലം ബാം ഭജ രേ മാനസ കമലം ബാം ഭജ രേ മാനസ. മുത്തുസ്വാമി ദീക്ഷിതരുടെ തന്നെ ഭജ രേ ചിത ബാലാംബികേ. കൂടാതെ പാഹിമാം ശ്രീ എന്ന് തുടങ്ങുന്ന സ്വാതിരനാളിന്റെ കൃതി, നിധിജാല സുഖമ എന്ന് തുടങ്ങുന്ന ത്യാഗരാജ സ്വാമികളുടെ കൃതി, അഭയാംബ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി തുടങ്ങി നിരവധി കൃതികളും കീർത്തനങ്ങളും കല്യാണി രാഗത്തിലുണ്ട്. ഇനി കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഏതാനും സിനിമാ ഗാനങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജോൺസൺ മാസ്റ്റർ കല്യാണി രാഗത്തിൽ നിരവധി ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം വളരെ സൂപ്പർ ഹിറ്റായ ഗാനങ്ങളാണ്. ഏതാനും ഗാനങ്ങളെ ഒന്ന് നോക്കാം. അതിലേറ്റവും പ്രശസ്തമായ ഒരു ഗാനം അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ
അണിയോ അഭിലാഷപൂർണിമേ സനിവദ സരിഗവരി സഗ പാപ മദപമഗ സഗമദദാനി മാനിദവ മഗ മാദ മഗഗരി നിദനിരി മാദ നിദവ മഗ മാരിഗ സസ അനുരാഗിണി. ജോൺസൺ മാസ്റ്ററുടെ തന്നെ മറ്റൊരു പ്രശസ്തമായ ഗാനം കൈതപ്രത്തിൻ്റെ രചന. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോലമേഘമാ മദപമഗരി സ സധനിരിരി ഗരി സരി ഗരി ഗ മദപമഗരി സനിധ നിരീരി ഗരി ഗരി സ. കൈതപ്രത്തിൻ്റെ രചനയിൽ ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകി ജി വേണുഗോപാൽ പാടിയ ഒരു മനോഹര ഗാനമുണ്ട്. അതും കല്യാണി രാഗത്തിലാണ്. പൂത്താലം വലം കൈയിലേന്തി വാസന്തം മധുമാരിയിൽ സുമരാജിയെ കാറ്റിൻ തൂവൽ തഴുകി കന്യ വനമിളകി സസഗാഗ ഗദ പാമഗരി സ സാരിഗമഗരി സനി സനി രീരി ഗമഗരി ഗ സനി സാനിദപ ധനിദപ സനി രി സ. ഈ ഗാനങ്ങളെല്ലാം 3/4 താളത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ 4/4 താളത്തിൽ ജോൺസൺ മാസ്റ്റർ കമ്പോസ് ചെയ്ത ഒരു മനോഹര ഗാനം, അതും കൈതപ്രത്തിൻ്റെ രചന തന്നെ. പാതിര പാൽക്കടവിൽ അമ്പിളിപ്പൂന്തോണി തുഴയാതെ തുഴയുകയായി സ്നേഹാർദ്ര നക്ഷത്രം കാറ്റിൻ്റെ മർമ്മരമിളകേ വാസന്തമാ നീലക്കുടങ്ങളിലൊഴുകേ രാഗാമൃതം. മറ്റൊരു പ്രശസ്തമായ ഗാനം, അതും കല്യാണി രാഗത്തിലാണ്, ജോൺസൺ മാസ്റ്ററുടെ. ആദിമേ മറഞ്ഞതെന്തി സൗഭാഗ്യ താരമേ രാവിൻ നീലക്കളികയിൽ ഏകദീപം നീ. മലയാളത്തിൽ നിരവധി മെലോഡിയസ് ഗാനങ്ങൾ സംഗീതം ചെയ്ത സംഗീത സംവിധായകനാണ് MS വിശ്വനാഥൻ സാർ. അദ്ദേഹത്തിൻ്റെ കല്യാണി രാഗത്തിൽ വളരെ മെലോഡിക് ആയിട്ടുള്ളൊരു ഗാനം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ജാനകി അമ്മയെ പാടിയ ശ്രീകുമാരൻ നമ്പിയുടെ രചനയാണ്. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി ആയിരം ഉന്മാദ രാത്രികൾ തൻഗന്ധം ആത്മദളത്തിൽ തുളുമ്പി ആത്മദളത്തിൽ തുളുമ്പി. അതിൻ്റെ സ്വരങ്ങൾ പാമ പ പാ പ മാമദ മഗഗരി രീഗരി രി സാഗരി രീഗ ഗമ മഗ ഗമ മാഗ ഗമദ നി സി നി സനി പനി ദാവ മഗ ഗമ മാദ മഗഗരി രി സ. നിരവധി മനോഹരങ്ങളായ ഗാനങ്ങൾ മലയാളത്തിൽ സംഗീതം ചെയ്ത സംഗീത സംവിധായകനാണ് രവി ബോംബെ.
അദ്ദേഹം കല്യാണി രാഗത്തിൽ ചെയ്തിട്ടുള്ള ഗാനങ്ങൾ കണ്ണാടിയാദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാക്കി ഗായക നിൻ സ്വരമെൻ ചേതനയും സ്വന്തമാക്കി ചേതനയും സ്വന്തമാക്കി ഇത് 4/4 താളത്തിലാണ് എന്നാൽ 3/4 താളത്തിൽ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ ഗപപാപഗപഗരിസ ഗപപമഗപഗരിസ സനിരീരീരി സസഗാഗ ഗമപദ പനിദമവ വൈശാഖ പൗർണമിയോ മഹാനായ സംഗീത സംവിധായകൻ ജി ദേവരാജൻ മാസ്റ്റർ കല്യാണി രാഗത്തിൽ നിരവധി ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, മെലഡി, വളരെ ലളിതമായ സ്റ്റൈലിലുള്ള ഗാനങ്ങൾ, വിവിധ തരത്തിലുള്ള ഗാനങ്ങൾ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള നോക്കിയാൽ സപ്തസ്വരങ്ങളുയർന്നു രാഗലയങ്ങൾ വിടർന്നു ഉർവശിമേനകമാരേ നിങ്ങളും നർത്തനമാടൂ സപ്ത സ്വരങ്ങളുയർന്നു. ദേവരാജൻ മാസ്റ്റർ തന്നെ മറ്റൊരു ഗാനം കല്യാണി രാഗത്തിൽ പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയോഗമേ കാലമേ പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. അടുത്തതായി ദേവരാജൻ മാസ്റ്റർ തന്നെ വളരെ ലളിതമായ സ്റ്റൈലിൽ കല്യാണി രാഗത്തിൽ കമ്പോസ് ചെയ്ത ഗാനം സ്വർണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ സ്വർഗസീമകളും മവയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ മപഗാഗ മപപാപപരിരിഗപഗരിസസ. ഈ രീതിയിലാണ് അതിൻ്റെ സ്വരങ്ങൾ. ദേവരാജൻ മാസ്റ്ററുടെ തന്നെ വളരെ ലളിതമായി കുഞ്ഞുങ്ങൾക്ക് പോലും പാടാവുന്ന തരത്തിലുള്ള ഒരു ഈണം, അതും കല്യാണി രാഗത്തിൽ. മണ്ണിലും വിണ്ണിലും തൂണിലും തുറുമ്പിലും ദൈവമിരിക്കുന്നു അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. അതിൻ്റെ സ്വരങ്ങൾ ഗ പ പ പ പ മ പ മ പ ഗ മ ഗ ഗ രി ഗ രി ഗ പ ഗ രി സ നിദ നീ രി 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 സ സാ രി ഗ ഗ ഗ ഗ മ രി ഗ മ പ ദ പ. മണ്ണിലും വിണ്ണിലും. ഹിന്ദി സിനിമയിലെ പ്രശസ്ത സംഗീത സംവിധായകനായിരുന്ന നൗഷാദിജി മലയാളത്തിൽ ആദ്യമായി സംഗീതം ചെയ്ത ഒരു ഗാനം, അതും കല്യാണി രാഗത്തിലാണ്. ജാനകി ജാനേ രാമ ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ
മോക്ഷ കവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ അതിൻ്റെ സ്വരങ്ങൾ നിരവധി മെലോഡിയസ് ഗാനങ്ങൾ മലയാളത്തിൽ സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകനാണ് ബാബുരാജ് മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഈണങ്ങളെല്ലാം ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈണങ്ങളാണ്. തളിരിട്ടക്കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ എൻ്റെ വിരുന്നുകാരൻ. അതേപോലെ തന്നെയുള്ളൊരു മെലഡിയാണ് ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലം പോലെ കേട്ടുണങ്ങു. കല്യാണി രാഗത്തിലാണ് ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഹിന്ദുസ്ഥാനി രാഗമായ യമൻ എന്ന രാഗത്തിൻ്റെ പല പ്രയോഗങ്ങളും ഈ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേവേന്ദ്രൻ മാസ്റ്റർ കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ വളരെ മനോഹരമായ ഒരു ഗാനം സ്വർണപക്ഷികൾ എന്ന ചിത്രത്തിൽ മുല്ലനേയയുടെ രചനയിൽ. ദേവാംഗനേ നീ ഭൂമിയിൽ നിന്റെ രാഗവേണുവിലേതോ സ്വരമാധുരി ലയമായി വരൂ ജീവനിൽ താളമായി ഉണരൂ. ദേവാംഗനേ നീ ഭൂമി. അതേപോലെ തന്നെ ഇളയരാജ സാർ നിരവധി ഗാനങ്ങൾ കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. യേശുദാസ് സാർ പാടിയ വളരെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട്, അമ്മ എന്നഴയ്ക്കാതെ ഉയിരില്ലയേ അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ. മറ്റൊരു ഗാനം മന്ദാരപ്പൂമൂടി കാറ്റിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനങ്ങളൊക്കെ വിവിധ താളങ്ങളിൽ വിവിധ സംഗീത സംവിധായകർ കല്യാണി രാഗത്തിൽ കമ്പോസ് ചെയ്ത ഗാനങ്ങളാണ്. കല്യാണി രാഗത്തിൽ ഇനിയും നിരവധി ഗാനങ്ങൾ നമുക്കുണ്ട്. അതിലേതാനും ഗാനങ്ങൾ മാത്രമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. കല്യാണി രാഗത്തിലുള്ള ഏതാനും ഗാനങ്ങളുടെ ലിസ്റ്റ് കൂടി ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ കൂടി അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കൂടെ ബെല്ലൈക്കൻ കൂടി ടച്ച് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. സംഗീത സംബന്ധമായ ഒരു പുതിയ വിഷയവുമായി അടുത്ത് തന്നെ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം, ബൈ.